നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബൊഹീനിയ കോക്സീനിയെ കുറിച്ചിട്ടാണ്. ഇതാണ് ബൊഹീനിയ കോക്സീനിയ. ഇത് ബേസിക്കലി ഒരു ക്ലൈംബിംഗ് ഷ്രബാണ്. നമുക്കിതൊന്ന് പ്രൂൺ ചെയ്ത് വിട്ട് കഴിഞ്ഞിരുന്നാൽ ഇതിനെ ഷ്രബായിട്ടും അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിരുന്നാൽ ഇതിനെ ഒരു ക്ലൈംബിംഗ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റും. ഇതൊരു ഷ്രബും അതുപോലെ ക്ലൈംബറും ആയിട്ട് വളർത്താൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ഫ്ലാറ്റുകളിലും അധികം സ്പേസൊക്കെ ഇല്ലാത്ത വീടുകളിൽ വരെ ഇത് വളർത്താൻ പറ്റും. ബൊഹീനിയ കോക്സീനിയ ഏറ്റവും കൂടുതൽ പൂക്കുന്നത് സമ്മേഴ്സിലാണ്. സമ്മേഴ്സിലും സ്പ്രിങ്ങിലുമാണ് ഏറ്റവും കൂടുതൽ പൂക്കുന്നത്. വിൻറ്റേഴ്സിൽ അങ്ങനെ പൂ ഉണ്ടാവാറില്ല. നല്ല വെയിൽ വേണ്ടൊരു പ്ലാന്റ് ആണ് ഇത്. നല്ല സൺലൈറ്റ് ആവശ്യമാണ് ബൊഹീനിയ കോക്സീനിയയ്ക്ക് വളരാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ്, കേരളത്തിലെയും സൗത്ത് ഇന്ത്യൻ ക്ലൈമറ്റിൽ വളരെ നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിന് വരുന്നത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ റെഡ് ഷെയ്ഡ്, ഓറഞ്ച് ഷെയ്ഡ്, അതുപോലെ യെല്ലോ ഷെയ്ഡ്സും വരുന്നുണ്ട്. ഫസ്റ്റ് ഈ പൂക്കൾ പൂക്കുമ്പോൾ ഈ മൊട്ട് നോക്കി അറിയാൻ പറ്റും റെഡ് കളർ പൂക്കളാണ് ഫസ്റ്റ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴത്തേക്കും അതൊരു ഓറഞ്ചിഷ് കളറാവും. അതിനുശേഷം അതൊരു യെല്ലോ കളറായിട്ടാണ് പിന്നെ കൊഴിഞ്ഞു പോകുന്നത്. ഈ പെറ്റൽസിൻ്റെ പാറ്റേൺ നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു മന്ദാരത്തിൻ്റെയൊക്കെ പാറ്റേണിലാണ് വരുന്നത്. ബൊഹീനിയ ഒൺസ് വളർന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും പറ്റില്ല. പെസ്റ്റിൻ്റെ ആക്രമണമൊന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും ഈ ലീവ്സിൻ്റെ എൻഡിൽ വന്നിട്ട് ഇതിങ്ങനെ കരിഞ്ഞു പോകാറുണ്ട്, ഒരു ഡ്രൈ അപ്പ് ആയി പോകാറുണ്ട്. ഇതാണിത് ഈ ബൊഹീനിയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണിത്. അപ്പോൾ ഇത് നോർമലി പൂത്ത് തുടങ്ങുമ്പോഴത്തേക്കും കുറയാറാണ് പതിവ്. കുറഞ്ഞില്ല എങ്കിൽ അത് ഒരു ഭയങ്കര ക്രൂഷ്യൽ കണ്ടീഷനിലോട്ട് പോവുകയാണെങ്കിൽ ബാവിസ്റ്റിൻ എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നുണ്ട്, അത് മേടിച്ചിട്ട് ഒരു 1 gram 1 liter വെള്ളത്തിൽ ആക്കിയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഫൈറ്റിലോൺ എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നുണ്ട്, അതും ഇങ്ങനെയാണ് 2 gram 1 liter വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എങ്കിലിത് നല്ലോണം കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. എങ്കിലും പൊതുവേ നമുക്ക് നല്ല വെയിൽ വരുമ്പോഴത്തേക്കും ഈ ഒരു കണ്ടീഷൻ ഈ ഒരു പ്ലാന്റിൽ കണ്ടുവരുന്നുണ്ട്. എന്ന് വെച്ച് പ്ലാന്റ് മൊത്തമായിട്ട് കരിഞ്ഞു പോവുകയോ ഉണങ്ങിപ്പോവോ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇത് ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഒരു ക്ലൈംബർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആർച്ചുകളിലും അതുപോലെ പർഗോളകളിലും ഒക്കെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിനാക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കാറുണ്ട്. ഈ പ്ലാന്റ് മൊത്തത്തിൽ ഒരു 2 to 3 meter ഹൈറ്റിൽ വളരാറുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ഷ്രബായിട്ട് നിർത്തണമെങ്കിൽ ഏകദേശം ഒരു 1/2 meter വെച്ചിട്ട് ഷ്രബായിട്ട് വേണമെങ്കിൽ നിർത്താം. ഇതിങ്ങനെ മരമായിട്ടല്ല വളരുന്നത്, ഈ ശിഖരങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ ചാഞ്ഞാ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്ലൈംബിംഗ് ഷ്രബ് എന്ന് പറയുന്നത് തന്നെ. നമ്മൾ ഒൺസ് ഒരു പ്ലാന്റ് മേടിച്ചിട്ട് അത് നടുമ്പോഴത്തേക്കും നല്ല വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള നല്ല മാനുവറുള്ള സോയിലിൽ നടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് പിടിക്കത്തില്ല, മിക്കവാറും കേടായി പോവും. അപ്പം നല്ല വെൽ മെയിൻറ്റെയിൻ വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിലിൽ തന്നെ നടാനായിട്ട് ശ്രദ്ധിക്കുക. ബൊഹീനിയയുടെ പ്രൊപ്പഗേഷൻ മെത്തേഡ് ലെയറിംഗ് വഴിയാണ്. കട്ടിങ്സ് എന്ന് വെച്ചാൽ അങ്ങനെ പ്ലാന്റ് നന്നായിട്ട് വരാറില്ല. പൊതുവെ ബാക്കി ഷ്രബ്സിനെയും ക്ലൈംബേഴ്സിനെയും കുറിച്ച് പറയുന്ന പോലെ അല്ല, കുറച്ച് കെയറിങ് ആവശ്യമുള്ള പ്ലാന്റ് ആണ് ബൊഹീനിയ. ഈ പറഞ്ഞതുപോലെ ആ ലീഫിന് വരുന്ന ഒരു പ്രശ്നം അത് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാനുവർ ഒന്ന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു 2 months എന്തെങ്കിലും ചാണകപ്പൊടിയോ വേപ്പമണ്ണാക്കോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിരുന്നാൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പൂക്കൊള്ളൂ. എങ്കിലും നടുമ്പോഴും നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് നടാനായിട്ട് ശ്രദ്ധിക്കുക. സെമി ഷെയ്ഡിലാണെങ്കിലും ഇത് പൂക്കും. എങ്കിലും ഈ പൂക്കൾക്ക് ഇത്രയും കളർ ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ടിട്ട് നടുമ്പോഴത്തേക്ക് നല്ല അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം നോക്കി തന്നെ നടാനായിട്ട് ശ്രദ്ധിക്കുക.
നമുക്ക് ഇബോഹീനിയ കോക്സീനെ നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സെയിൽ ചെയ്യുന്നുണ്ട്. ഓഫ്ലൈനായിട്ട് വാങ്ങണമെന്നുള്ളവർക്ക് ഇവിടെ വന്ന് മേടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് മേടിക്കണമെന്നുള്ളവർക്ക് മേടിക്കാവുന്നതാണ്. അതിനാവശ്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ, ഡീറ്റെയിൽസ്, വാട്സപ്പ് നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഞങ്ങൾക്ക് ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഒന്ന് ചെക്ക് ചെയ്യുക.